നമസ്തെ, സ്വാഗതം ഫാബ്ലിയൻസ് കളക്ഷൻസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക്. ഇന്ന് നമ്മൾ പോളി ജോർജറ്റ് 44 ഇഞ്ച് 44 ഇഞ്ച് വീതി വരുന്ന ജോർജറ്റിലൊരു വെറൈറ്റി ആയിട്ടും, പിന്നെ സിൽക്കി സ്ലബ് ഉണ്ട്, പിന്നെ നമ്മൾ ചിക്കൻ കാരി കുറേ ദിവസമായിട്ട് കുറേ പേര് ചോദിക്കുന്നുണ്ട്, ആ ഒരു അതിൽ കുറച്ച് വെറൈറ്റീസ് കൊണ്ടുവന്നിട്ടുണ്ട്, പിന്നെ കോട്ടൻ്റെ ഒരു ഒന്ന് രണ്ട് ഒരു പ്രിൻ്റ് കൂടെ. അപ്പോൾ നമുക്ക് ആദ്യം ജോർജറ്റ് കണ്ടിട്ട് തുടങ്ങാം അല്ലേ. അപ്പോൾ എങ്ങനെ ഡീറ്റെയിൽസ് ഓർഡർ കൊടുക്കേണ്ടത് എങ്ങനെയാ കാര്യങ്ങളൊക്കെ വീഡിയോയുടെ ലാസ്റ്റ് പറയാം. ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സ് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ എൻ്റെ പേര് ലിജി, ഞങ്ങളുടെ ഫേം ഫാബ്ലൈൻസ്, ഞങ്ങളുടെ സ്ഥലം മയിലാടി നിലമ്പൂർ മലപ്പുറം ഡിസ്ട്രിക്റ്റ്. അപ്പോൾ ഇത് പോളി ജോർജറ്റ് എന്ന് പറഞ്ഞ സംഭവമാണ്. നമ്മളിതുവരെ കാണിച്ചിരുന്നത് 58 ഇഞ്ച് വീതിയുള്ള ജോർജറ്റ് ഐറ്റംസ് ആയിരുന്നു. ഇത് കുറച്ചുകൂടെ വ്യത്യസ്തമായ 44 ഇഞ്ച് വീതിയിൽ വരുന്ന ഒരൈറ്റമാണ്. ഇതാണ് അതിൻ്റെ സിംഗിൾ ലെയറിൻ്റെ തിക്നെസ് വരുന്നത്. ഈ 44 ഇഞ്ച് ആയതുകൊണ്ട് തന്നെ ഈ 58 ഇഞ്ചിൻ്റെ ഫ്ലോറൽ പ്രിൻസ് കാണിക്കുമ്പോൾ എല്ലാവരും ചോദിക്കായിരുന്നു സാരിക്ക് പറ്റുമോ എന്നൊക്കെ. അപ്പോൾ ഇത് സാരിക്ക് പറ്റും, സാരിക്ക് പറ്റും. നമ്മൾ പണ്ടൊക്കെ അമ്മമാർക്കുണ്ടാവും ഗാർഡൻ്റെയൊക്കെ ഒരു സാരികൾ, ആ ഒരു ടൈപ്പിൽ സാരിക്ക് വേണമെങ്കിലും മുറിച്ച് വാങ്ങാം. പക്ഷേ ഒരു കുഴപ്പമുള്ളത് ഇതിലെല്ലാം നമുക്ക് ഈ ഒരു ബണ്ടിലേ ഉണ്ടാവുള്ളൂ സ്റ്റോക്ക്. അപ്പോൾ ആദ്യം ചോദിക്കുന്നവർക്കേ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ലേറ്റ് ആയി കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പ്, കാരണം നമുക്ക് പറയാൻ പറ്റില്ല. കഴിഞ്ഞപ്പോൾ അന്ന് റിങ്കിൾ ഡ്രയോൺ ഡോട്ട്സിൻ്റെ അന്ന് ആ വീഡിയോ ചെയ്തപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു എല്ലാവരും പിങ്ക് ചോദിക്കല്ലേട്ടോ എന്ന് പറഞ്ഞു. പക്ഷേ പിങ്ക് തന്നെ ചില നിങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ തരും. റീസ്റ്റോക്ക് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്, നമുക്ക് കിട്ടുകയാണെങ്കിൽ അത് വീണ്ടും കൊണ്ടുവരാം കേട്ടോ. ആ ഒരു 7 o'clock വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഒരു 1.5 hours കൊണ്ട് ഉള്ള ഓർഡേഴ്സിന് ഏകദേശം ആ പിങ്ക് സോൾഡ് ഔട്ടായി. ഒത്തിരി പേര്, കാരണം പറയാൻ പറ്റില്ലല്ലോ ഓരോരുത്തരുടെ ഇഷ്ടങ്ങൾ എങ്ങനെയാണ് വരിക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ചില കളേഴ്സിനൊന്നും അതുപോലെയുള്ള സമയമുണ്ട് നമുക്ക് സ്റ്റോക്ക് ഉണ്ടാവും. ചില കളറിൻ്റെ ഒരു പ്രത്യേകത ഓരോ ദിവസത്തിൻ്റെയും പ്രത്യേകത പോലെ. അപ്പോൾ ഇത് നമ്മുടെ ഫസ്റ്റ് പ്രിൻ്റ് പോളി ജോർജറ്റിൽ വൈറ്റിൽ കുറച്ചൊരു വലിയ ഫ്ലവേഴ്സ്, വലിയ പ്രിൻ്റുകൾ ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഇത് വേഗം വാങ്ങിക്കോളൂ. സാരിക്കോ ടോപ്പിനോ കുർത്തി തയ്ക്കാനോ ഒക്കെ പറ്റും. 44 ഇഞ്ച് വീതിയാണ്, 80 രൂപ മീറ്ററിന്, 80 rupees പെർ മീറ്റർ. അപ്പോൾ സാരിയൊക്കെ ആണെങ്കിലും റീസണബിൾ ആയിട്ടുള്ള റേറ്റേ വരുന്നുള്ളൂ. പിന്നെ ഇതിനും ക്രേപ്പ് ലൈനിങ് ഇട്ടിട്ടാണ് തയ്ക്കേണ്ടത്. ടോപ്പാണെങ്കിലും ഫ്ലെയർഡ് ആയിട്ടുള്ള ടോപ്പൊക്കെ ചെയ്യുകയാണെങ്കിലും, ഇപ്പം നമ്മൾ ശരിക്കും അംബ്രല്ല കട്ടിങ്ങോ അങ്ങനെ നല്ല ഫ്ലെയറിലൊക്കെ ചെയ്യുകയാണെങ്കിൽ 58 ഇഞ്ച് വീതിയുടെ അത് തന്നെ നല്ലത്. അപ്പോൾ അത് ഈ ജോയിൻ്റ് ഇല്ലാതെ കിട്ടും. ഇത് നമുക്ക് കുറച്ചുകൂടെ കുർത്തി സ്റ്റൈലിലോ ഇതിലും ചെയ്യാൻ താഴെ ചെറിയൊരു ജോയിൻ്റ് വരുന്നേ ഉള്ളൂ. അപ്പോൾ ഓരോരുത്തർ ഏതാണോ ഇഷ്ടം അതുപോലെ ചെയ്യുക. അപ്പോൾ ഇത് ഫസ്റ്റ് പ്രിൻ്റ്, 80 രൂപ മീറ്റർ പ്രൈസ്, പോളി ജോർജറ്റാണേ. അതിൽ ഇപ്പം നമ്മൾ വൈറ്റിൽ മെറൂൺ ഫ്ലവേഴ്സാണ് കണ്ടത്. മെറൂൺ എന്ന് വെച്ചാൽ ഒരു ഡാർക്ക് മെറൂൺ, ഇത് അതിൻ്റെ ബ്ലാക്ക്. അപ്പം അത് രണ്ടും കൂടെ ഞാൻ പോയിട്ടില്ല ഇവിടെ കേട്ടോ. രണ്ടും കൂടെ സെറ്റായിട്ട് വാങ്ങേണ്ടവർക്കും ഇങ്ങനെയും വാങ്ങാം കേട്ടോ. കളേഴ്സ് പ്രിൻ്റ് ആ ചെറിയ വ്യത്യാസം ഇല്ലല്ല, ചെറിയ വ്യത്യാസമില്ല, കളർ ചേഞ്ച് തന്നെയാണ്. വൈറ്റും ഇത് ബ്ലാക്ക് എല്ലാം 44 ഇഞ്ച് വീതിയാണേ. സാധാരണ നമ്മൾ കാണിക്കുന്ന എപ്പോഴും 58 ഇഞ്ചാണ്, ഇത് 44 ഇഞ്ച്, 80 രൂപയാണ് മീറ്റർ പ്രൈസ്. അപ്പോൾ വീണ്ടും വീണ്ടും പറയുന്നു, ആരും പരിഭവിക്കരുത് പിന്നീട് കിട്ടിയില്ല പറഞ്ഞിട്ട്. പെട്ടെന്ന് വീഡിയോ കണ്ട പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക, ഓരോ ബണ്ടിലേ ഉള്ളൂ കേട്ടോ. അത് ഞാൻ ജസ്റ്റ് ഒന്ന് സാമ്പിൾ കൊണ്ടുവന്നു, നമുക്കിനി കുഴപ്പമില്ല. നമുക്ക് മൂവിങ് ആണെങ്കിൽ നമുക്ക് നോക്കാം ഇനി ഇതേ പ്രിൻസ് തന്നെ ആയിക്കോ കിട്ടിക്കോണമെന്നില്ല, എന്നാലും ട്രൈ ചെയ്യാം. അതിൽ തേർഡ് പ്രിൻ്റ് വൈറ്റിൽ നല്ലൊരു പിങ്കും പീച്ചും കൂടെ കൂടിയ ആ ഒരു കളറിൽ ഫ്ലവേഴ്സ്, പോളി ജോർജറ്റ് എന്ന് പറഞ്ഞ സംഭവമാണിത്. എല്ലാത്തിനും ക്രേപ്പ് ലൈനിങ് തന്നെയാണ് വേണ്ടത്, ജോർജറ്റിൻ്റെ ഒരു വെറൈറ്റി എന്ന് തന്നെ പറയാം. ഇതിൽ അങ്ങനെ ആ കെട്ടിയില്ലെങ്കിലേ അതുകൊണ്ട് പട്ട ലൂസായി പോവും. ഇതാണ് വലിയ വലിയ ഫ്ലവേഴ്സ് ചോദിച്ചിരുന്നവർ. എന്താ ഇതിന് ക്രേപ്പ് ലൈനിങ്ങും അവൈലബിൾ ആവും കേട്ടോ. ക്രേപ്പ് ലൈനിങ്ങിന് 40 rupees 40 രൂപ, ഇതിന് 80 രൂപ. സാരിക്കോ ടോപ്പിനോ കുട്ടികൾക്ക് ഫ്രോക്കിനോ ഏതിനും വാങ്ങാം. 80 രൂപ മീറ്റർ പ്രൈസ്, 44 ഇഞ്ച് വീതി. ഇനി അടുത്തത് അതിൽ ബ്ലാക്കിൽ വൈറ്റ് ഡോട്ട്സ്, ഇതെല്ലാം 44 ഇഞ്ച് വീതിയാണ്, 80 രൂപ മീറ്റർ പ്രൈസ്. ബ്ലാക്കിൽ വൈറ്റ് ഡോട്ട്സ് ഇതാണ് അതിൽ പ്രിൻ്റ്. സ്ക്രീനിൽ 3 നമ്പർ കൊടുത്തിട്ടുണ്ടാവും, അതിലേക്ക് സ്ക്രീൻഷോട്ട് അയയ്ക്കുക. അതിലേതെങ്കിലും ഒരു നമ്പറിലേക്ക് മാത്രമേ അയക്കാവുള്ളൂ. ആദ്യമായി കാണുന്നവർ ശ്രദ്ധിക്കുക, 3 നമ്പറിലേക്ക് ഓർഡർ ചെയ്യരുത്. ഇനി മെറൂണിൽ വൈറ്റ് ഫ്ലവേഴ്സ്, വൈറ്റ് ഫ്ലവേഴ്സ് ഒരു ഗ്രീനും വൈറ്റും കൂടെ കൂടിയ കോമ്പിനേഷനിൽ വരുന്ന ഇത് അടുത്ത പ്രിൻ്റ്. ഇത് എല്ലാം 44 ഇഞ്ച് വീതി,
80 രൂപ മീറ്റർ പ്രൈസ്. സാരിക്ക് വേണമെങ്കിലും മുറിച്ച് വാങ്ങാം കേട്ടോ. സാരിക്കാകുമ്പോൾ 5.5 മീറ്റർ ഒക്കെ ആയിരിക്കും. 5.5 മീറ്റർ 5.25 സാരി എടുക്കുന്നവർക്ക് എനിക്ക് അത്ര സ്ഥിരമായിട്ട് അങ്ങനെ ഉപയോഗിക്കാറില്ല. ഇത് അടുത്തത് വൈറ്റിൽ ഒരു ലൈറ്റ് കളേഴ്സാണ്, നല്ല ഭംഗിയുണ്ട്. ഗ്രീനും ബ്ലൂവും ഒക്കെ വരുന്ന ഫ്ലവേഴ്സ് എല്ലാം പോളി ജോർജറ്റ്, 44 ഇഞ്ച് വീതി, 80 രൂപ മീറ്റർ പ്രൈസ്. ഇതാണ് അതിലെ ഇരു വെറൈറ്റീസ് നമുക്ക് നോക്കാം. എന്നിട്ട് നിങ്ങൾക്ക് എൻക്വയറി ഉണ്ടെങ്കിൽ നമുക്ക് ഇനി കൊണ്ടുവരാം. നമ്മൾ 58 ഇഞ്ചാണ് ഇതുവരെ കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഫ്ലെയർ ആയിട്ടുള്ള ടോപ്പ്, കുർത്തി, പിന്നെ അല്ലെങ്കിൽ പ്ലീറ്റ്സ് ഇട്ടിട്ട് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും 58 ഇഞ്ചാണ് നല്ലത്. ഇത് കുറച്ചുകൂടെ ചെറിയ കുട്ടികൾക്ക് അല്ലെങ്കിൽ സാരിക്ക്, ലോങ് കുർത്തി അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇതും നല്ലത്. 44 ഇഞ്ച് വേസ്റ്റേജ് അധികം ഇല്ലാതെ നമുക്ക് ഇങ്ങനെ 2.5 മീറ്റർ മുറിച്ചെടുത്തിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം. അത് ഇനി നമ്മൾ ഈ സൈഡ് കാണാം അല്ലേ. ചിക്കൻ കാരിയിലെ വെറൈറ്റി ഐറ്റമാണ്. ചിക്കൻ കാരി നമ്മൾ പണ്ട് മുമ്പ് കൊണ്ടുവന്നിരുന്നു. അതിൽ 2-3 വെറൈറ്റീസ് കാണിക്കുന്നുണ്ട് കേട്ടോ. ഇത് ഫുൾ ഓൾ ഓവർ വർക്ക് വരുന്നുണ്ട്. 44 ഇഞ്ച് വീതിയാണ് വരുന്നത്. നല്ല ഓറഞ്ചിൽ നല്ലൊരു ഹെവി വർക്ക് വരുന്നുണ്ട്. താഴെ ഇങ്ങനെ സ്കാലപ്പിങ് ചെയ്തിട്ട് സീക്വൻസ് വർക്കും വരുന്നുണ്ട്. ഓൾ ഓവർ സീക്വൻസ് വർക്ക് വരുന്നുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു നല്ലൊരു സ്റ്റിഫായ മെറ്റീരിയലാണ്. ഇങ്ങനെ ബോട്ടം ചെയ്യാൻ ചിക്കൻ കാരി എപ്പോഴും നല്ലതാണ് സംഭവം. വൈറ്റ് ആൻഡ് ഓറഞ്ച് ആ കോമ്പിനേഷനിൽ ടോപ്പും ബോട്ടം അങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്തിട്ട് ചെയ്യാം. 44 ഇഞ്ച് വീതിയാണ്. 180 രൂപ മീറ്റർ പ്രൈസ്. ടോപ്പ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ വിഡ്ത്ത് വൈസ് ഇങ്ങനെയാണ്. ഇത് ഇതിനിപ്പോൾ കുഴപ്പമില്ല, നമുക്ക് ലെങ്ത്തോ വിഡ്ത്തോ എങ്ങനെ വേണമെങ്കിലും ഇങ്ങനെ എടുക്കാം. എങ്ങനെ എടുത്താലും കുഴപ്പമില്ല, സെയിം പ്രൈസ്. സാധാരണ മറ്റേ ഇനി ഇതിൽ കാണിക്കുന്ന മറ്റ് ഐറ്റംസിനൊക്കെ താഴെ നമുക്ക് ബോർഡർ വരുന്നുണ്ട്. ഇതിന് ബോർഡർ ഇല്ല. ഇതിങ്ങനെ ഓൾ ഓവർ വർക്കാണ് വരുന്നത്. ഓൾ ഓവർ വർക്ക് കോട്ടണാണ്, സ്റ്റിഫായ കോട്ടണാണ്, കുഴഞ്ഞു കിടക്കുന്നതല്ല. പക്ഷേ പലാസോയ്ക്കും പാരലൽ പാൻറ്റിനും ടോപ്പിനും ഏതിനും നല്ലതാണ്. ഇതാണതിൻ്റെ സിംഗിൾ ലെയർ. ഞാൻ നോക്കിയിട്ടാണ് ഞാനിങ്ങനെ വിടുത്തിയത്, പക്ഷെ അത് അകത്തായി തോന്നുന്നു, കാണുന്നില്ല. മറ്റേ വൈറ്റിൻ്റെ കിട്ടുമ്പോൾ കാണിച്ചരേ. ഏകദേശം ഇതാ തിക്കായ തിക്ക് കോട്ടണാണ്. ആ വർക്കാണ് ശരിക്കും ഹെവിനെസ് കൊടുക്കുന്നത്. മെറ്റീരിയൽ ഒന്നും കൂടി സോഫ്റ്റാണ്, പക്ഷേ അതിൽ നല്ല ഹെവി ഫുള്ള് വർക്ക് വന്നിട്ടുണ്ട്. ചിക്കൻ കാരിയിൽ ഓറഞ്ച് നല്ല ഭംഗിയുണ്ട്. മിഡി ചെയ്താലും ഒക്കെ നല്ലതാണ്, ടോപ്പ് ചെയ്യാനും നല്ലതാണ്. ഒരു വെറൈറ്റി ആയിട്ടുണ്ടാവും. അപ്പോൾ 180 രൂപ മീറ്റർ പ്രൈസ്, 44 ഇഞ്ച് വീതി. ചിക്കൻ കാരി കോട്ടനാണേ. അടുത്തത് അതിൽ തന്നെ വൈറ്റ് ചിക്കൻ കാരി കോട്ടണിൽ വൈറ്റ് വരുന്നു. ഇതുണ്ട് താഴെ ഇങ്ങനെ ബോർഡർ വരുന്നു. അപ്പോൾ നമ്മൾ ടോപ്പ് ചെയ്യുക, ടോപ്പാണ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ, ഇങ്ങനെ താഴോട്ടെ. വൈറ്റിൽ വേറൊരു വെറൈറ്റിയും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നോക്കണേ, ഇത് 180 റുപ്പീസിൻ്റെയാണ്. ഓൾ ഓവർ വർക്ക് പ്ലസ് സീക്വൻസ് വർക്കും വരുന്നുണ്ട്. അങ്ങനെ വല്ല ഈ ലൈറ്റിലൊരു തിളക്കുണ്ടെന്നല്ലാതെ ഡേ ലൈറ്റിൽ അങ്ങനെ മിന്നി കളിക്കൊന്നും ഇല്ല കേട്ടോ. നോർമൽ നല്ല നമുക്ക് ബോട്ടം ചെയ്യാൻ ഏറ്റവും സൂപ്പറാണ്. പലാസോ പാരലൽ ബോട്ടംസ് ചെയ്യാം. ചുരി പാൻറ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം ക്രോസ് ചെയ്ത് കഴിയുമ്പോൾ ആ ബോർഡർ വൃത്തി ഉണ്ടാവില്ല. വൈറ്റ് ടോപ്പ് ചെയ്യാൻ നല്ലതാണ്. ക്രിസ്മസിന് ടോപ്പ് ചെയ്യണമെങ്കിൽ ഇത് നമുക്ക് ഇങ്ങനെ ലെങ്ത്ത് 44 ഇഞ്ച് അല്ലേ വീതി ഉള്ളൂ. അപ്പോൾ ഒരു 42 വരെ ഇങ്ങനെ കിട്ടുള്ളൂ നമുക്ക്. അപ്പോൾ ചെറിയൊരു ഷോൾഡർ ജോയിൻ്റ് കൂടെ കൊടുക്കുക. അതിനും കൂടെ കണക്കാക്കി നിങ്ങൾ മെറ്റീരിയൽ മുറിച്ചെടുത്ത് കഴിഞ്ഞാൽ മതി. ഒരു 2.5 മീറ്റർ ഉണ്ടെങ്കിൽ ഒരു നോർമൽ ടോപ്പൊക്കെ ചെയ്യാം. അതിലും കൂടുതൽ പ്ലസ് സൈസ് ഉള്ളവരൊക്കെ ആണെങ്കിൽ 2.5 മീറ്റർ എടുക്കുക. പിന്നെ ഇങ്ങനെ എടുത്തിട്ട് ഷോൾഡർ ജോയിൻറ്റ് വേണം, സ്ലീവിൻ്റെ അറ്റത്ത് ബോർഡറും എല്ലാം കൂടെ കിട്ടണമെങ്കിൽ. അങ്ങനെയാണ് അതിൻ്റെ രീതി. അപ്പോൾ ഇത് വൈറ്റ് 180 രൂപ, 44 ഇഞ്ച് വീതി. ഇനി അങ്ങനെ വരുന്ന ചിക്കൻ കാരി തന്നെ ഒന്നും കൂടെ വേറൊരു ടൈപ്പ്. ഇതെല്ലാം ഓൾ ഓവർ വർക്ക് വരുന്നുണ്ട്. ഇതാണ് ഫാബ്രിക്ക്, ഇങ്ങനെ വരും. ഇതാണ് നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ഷെയ്ഡാണ്. താഴെ ഇങ്ങനെ മാംഗോ ഡിസൈൻ വരുന്നുണ്ട്. ആ സ്കാലപ്പിംഗ് ഉണ്ടോ, ഇങ്ങനെ നല്ല ഭംഗിയുണ്ട്. ഇങ്ങനെ വരും ടോപ്പ്. ഇതാ ടോപ്പ് ചെയ്യണമെങ്കിൽ ലൈനിങ് വേണം. ബോട്ടം ചെയ്യാനും നല്ലതാണ്, മിഡി ചെയ്യാൻ നല്ലതാണ്. മിഡി ആകുമ്പോൾ നല്ല രസമുണ്ടാവും. ഇങ്ങനെ ഇലാസ്റ്റിക് ഇട്ട് മിഡി ചെയ്താൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. അല്ല എല്ലാ കളേഴ്സും സൂപ്പറാണ്. ഒരു ലൈറ്റ് പീച്ച്, ലൈറ്റ് ഓറഞ്ച് പറയാം, റെഡ്, പിങ്ക്, ബ്ലൂ.
ഇനി നമുക്ക് ഈ കളറ് വൈറ്റ് ടോപ്പ് ഉണ്ടെങ്കിൽ വൈറ്റ് ടോപ്പിന് ബോട്ടമായിട്ട് ചെയ്യാം. ഇത് ഇത് തന്നെ കുർത്തയായിട്ട് ചെയ്യാം. കുർത്തയായിട്ട് ചെയ്യുമ്പോൾ വൺ സൈഡ് ബോർഡർ വരുന്നത്. അപ്പോൾ നമ്മൾ ലെങ്ത്ത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഷോൾഡർ ജോയിൻറ്റ് കൊടുക്കാൻ പാകത്തിനും കൂടെ മെറ്റീരിയൽ കട്ട് ചെയ്തെടുത്താൽ മതി. ഇതിന് ഇതിൻ്റെ റേറ്റ് 170 rupees 170 rupees 44 inch വീതി തന്നെയാണ്. ഫുള്ള് കണ്ടോ നല്ല വർക്ക് വരുന്ന ത്രെഡ് വർക്കാണ് വരുന്നത്. 170 rupees കോട്ടൺ ആണ്, എല്ലാം കോട്ടണിൽ. 170 rupees 44 inch വീതി. അതിൽ ഒരു അതിലും ഒരു പീച്ചും ഓറഞ്ചിൻ്റെ ഇടയിൽ വരുന്ന കളറാണ് ഇത്. അതിലും സെയിം വർക്കാണ് വരുന്നത്. വർക്കല്ല, കളർ മാത്രമേ ഡിഫറെൻ്റ് വരുന്നുള്ളൂ. 44 inch വീതി, 170 rupees മീറ്റർ പ്രൈസ് വരുന്നു. ഇങ്ങനെ വരും. ഭംഗിയുള്ള വർക്കാണ്, കുർത്തിക്കോ ബോട്ടത്തിനോ ഒക്കെ നല്ലതാണ്. അപ്പോൾ ആദ്യം ഓർഡർ ചെയ്യാന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇതിൽ കുറച്ചുകൂടെ ഉണ്ട് മെറ്റീരിയൽ, സ്റ്റോക്ക് ഉണ്ട് കുറച്ചുകൂടെ. എന്നാലും പെട്ടെന്ന് നമുക്കിപ്പോൾ നമ്മുടെ ഇതനുസരിച്ചിട്ട് നിങ്ങൾ വ്യൂസൊക്കെ അനുസരിച്ച് ഓർഡർ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ പറയാൻ പറ്റില്ല. ചിലർ ഒരു കളർ തന്നെ ചോദിക്കും, എല്ലാവരും ചോദിക്കും. അപ്പോഴാണ് ചിലത് പെട്ടെന്ന് സോൾഡ് ഔട്ട് ചെയ്യേണ്ടി പറഞ്ഞു വരിക. അല്ലാതെ മെറ്റീരിയൽ ഉണ്ടായിട്ട് നമ്മളില്ല എന്ന് പറയില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊന്നും മനസ്സിലായി. കഴിഞ്ഞ പ്രാവശ്യം ഒന്ന് രണ്ട് പേര് പിണങ്ങി, അതുകൊണ്ട് പറഞ്ഞതാണ് ഞാൻ ഇത്. ഇതിപ്പോൾ അത്യാവശ്യം കൊളാക്കി ഉടുത്തി. ഇതാണ് 170 rupees 44 inch വീതി, 170 rupees. അടുത്തത് മറ്റേ രണ്ടും ഇനി ഇവിടുത്തെ കാണിച്ചില്ല, ഇവിടുത്തെ തന്നെ ഇല്ല. റെഡ് ഇവിടുത്തെ ഇല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു വ്യൂ കിട്ടുമോയെന്ന് പേടിച്ചിട്ട് ഞാൻ ഇതുണ്ട്. ഇങ്ങനെ ഇതാ ബോർഡർ വരുന്നുണ്ട്, താഴോട്ട് ബോർഡർ വരുന്നുണ്ട് കേട്ടോ. മോൾ ഭാഗത്ത് കുറച്ച് ഭാഗം അങ്ങനെ വർക്ക് ഉണ്ടാവില്ല. അത് ഈ ടൈപ്പ് മെറ്റീരിയൽ എല്ലാം അങ്ങനെ തന്നെയാണ്. 44 inch വീതി പറഞ്ഞാൽ നമുക്ക് ഇത് ഷോൾഡറിൻ്റെ അവിടെയൊക്കെ വരുമ്പോൾ ജോയിൻറ്റ്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ മെറ്റീരിയൽ വേണ്ടത്, മീഡിയൊക്കെ ആണെങ്കിൽ നല്ല ഫ്ലെയറായ മീഡിയൊക്കെ വേണമെങ്കിൽ ഒരു 3 meter എടുത്തേക്കുക. ഇലാസ്റ്റിക് ഇട്ടിട്ട് ഇത് ആദ്യം ഫസ്റ്റ് കാണിച്ച ഓറഞ്ച് നല്ല സ്റ്റിഫാണ്, അതിൽ നല്ല ഹെവി വർക്കാണ്. ഇതൊന്നും കൂടെ സോഫ്റ്റായ കോട്ടനാണ് ഓരോന്നിലും. അപ്പോൾ ഇങ്ങനത്തെ ഈ മെറ്റീരിയലൊക്കെ നമുക്ക് ഇത് ഓൺലൈനിൽ കാണിക്കുന്ന ഇതിലെല്ലാം നമുക്ക് ഷോപ്പിൽ ഉണ്ടായിക്കോണമെന്നില്ല കേട്ടോ. കാരണം ചിലർ ഷോപ്പിൽ വന്നിട്ട് വീഡിയോയിൽ കാണിച്ചതില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരു വീഡിയോയിലും ഞാൻ പറയുന്നില്ല എല്ലാം അവൈലബിൾ ആവും എന്ന് ഞാൻ പറയുന്നില്ല. ചിലതേ നമുക്ക് ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുണ്ടാവുള്ളൂ. ഷോപ്പിൽ സെയിം പാറ്റേണിൽ അല്ലെങ്കിൽ പ്രിൻറ്റിലുള്ള ഡിഫറെൻറ്റ് പ്രിൻറ്റ്സ് ചിലപ്പോൾ അവൈലബിൾ ആയിരിക്കും. ഇത് റെഡ്, ഇതെല്ലാം 170 rupees. അടുത്ത അതിൽ നെക്സ്റ്റ് കളറ് പിങ്ക്. പിങ്കും നല്ല എല്ലാം. പിന്നെ വൈറ്റ് ടോപ്പ് ചെയ്യുകയാണെങ്കിലും ബോട്ടം ചെയ്യാനും നാലും സൂപ്പറായിരിക്കും. ഇനി നാല് ഇതിലൊക്കെ ടോപ്പാണ് ചെയ്യണമെങ്കിൽ എല്ലാത്തിനും വൈറ്റ് ബോട്ടം കോമൺ ആയിട്ട് യൂസ് ചെയ്യാം. നല്ലൊരു മെറ്റീരിയൽ. ചിക്കൻ കാരിയിൽ അപ്പോൾ ഇനി ചിക്കൻ കാരി കൊണ്ടുവന്നില്ലയോ എന്ന് പറഞ്ഞവരൊക്കെ വേഗം വാങ്ങിക്കോളൂ കേട്ടോ. 170 rupees 44 inch വീതി. ഇനി അടുത്തത് ഓറഞ്ച്. നമ്മൾ ആദ്യം കാണിച്ച കുറച്ച് ഹെവി വർക്കിലാണ്. ഇത് വേറൊരു ടൈപ്പ്. ഇതാണ് അതിൻ്റെ പാറ്റേൺ. ഇതുണ്ടോ, ഇതിന് 160 ആണ് ഈ ടൈപ്പിൽ വരുന്നതിനൊക്കെ. താഴെ ഇങ്ങനെ ഹോൾസ് ഉണ്ടാവും. അപ്പോൾ താഴോട്ട് ഇങ്ങനെ പലാസോ ചെയ്ത് നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. ലൈനിങ് വെക്കേണ്ടവർക്ക് വെക്കാം. ഇതുണ്ടോ, കുഴപ്പമൊന്നുമില്ല. ഇത് ഇങ്ങനെ താഴെ ആ ഹോൾസ് ഇങ്ങനെ കാണുന്ന ഒരു മോഡലിൽ ഇങ്ങനെ ചെയ്യാം. ടോപ്പും ചെയ്യാം. ടോപ്പ് ചെയ്യുകയാണെങ്കിൽ ലൈനിങ് ഇട്ടിട്ട് ഇനി നമ്മൾ ബോട്ടം വേറെ കളറാണ് യൂസ് ചെയ്യണമെങ്കിൽ ആ കളറിൽ ലൈനിങ് ഉള്ളിലിട്ടിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ലൈനിങ് കൊടുക്കാം. അപ്പോൾ ആ ഹോൾസിൻ്റെ ഇടയിൽ കൂടെ കാണുമ്പോൾ നമുക്ക് വേറെ കളറായിട്ട് തോന്നും. നല്ലൊരു ഭംഗി ഉണ്ടാവും അത്. ഇതിന് 160 rupees. എല്ലാം 44 inch വീതിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് വേണ്ടത്, ടോപ്പിനാണോ ബോട്ടത്തിനാണോ ഏത് കളറാണോ വേണ്ടത്, ഇതൊക്കെ എപ്പോഴും നമുക്ക് വരുന്ന കളേഴ്സ് അല്ല. അപ്പോൾ നമുക്ക് അത്യാവശ്യം നമ്മുടെ കളക്ഷനിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. വാങ്ങി വെക്കാവുന്നതാണ്. 160 rupees വരുന്നുള്ളൂ. ബോട്ടത്തിനൊക്കെ ആണെങ്കിൽ 2 meter വാങ്ങിയാൽ മതിയാവും. ചിക്കൻ കാരിയിൽ ഒന്ന് രണ്ട് ബോട്ടംസൊക്കെ നമ്മുടെ ഒരു കളക്ഷനിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞാലും നമുക്ക് എപ്പോഴും യൂസ്ഫുൾ ആയിരിക്കും അത്. അപ്പോൾ ഓരോ കളർ നമുക്ക് എപ്പോഴാണ് അവൈലബിൾ ആയത് അത് കിട്ടുമ്പോൾ വാങ്ങി വെക്കുക. ഇനി അടുത്തത് വൈറ്റിൽ വേറൊരു പാറ്റേൺ ആണ്. നല്ല ഭംഗിയുണ്ട്. അതിൻ്റെ വർക്ക് താഴെ മാത്രമാണ് ഹെവി വർക്ക് വരുന്നത്. ഇതുണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് വിചാരിക്കുന്നു ഞാൻ. ഇതുണ്ട് കട്ട് വർക്ക് പോലൊരു വർക്ക്, നല്ലൊരു വർക്കാണ് താഴെ വരുന്നത്. 160 rupees.
അങ്ങനെ അതിന് താഴെ ഞാൻ വേറെ ഒരു ഇതിന് താഴെ ഇനിയിപ്പോൾ അഥവാ അങ്ങനെ എന്തെങ്കിലും വേറെ കളർ എടുത്ത് മോഡൽ ചെയ്യുകയാണെങ്കിൽ ക്രേപ്പേ കൊടുക്കാവുള്ളൂ കേട്ടോ അടിയിൽ ഇതുണ്ടോ. അപ്പോൾ നേവി ബ്ലൂ അടിയിൽ കൊടുത്തപ്പോൾ കണ്ടോ ആ ഹോളിൻ്റെ ഭാഗത്ത് മാത്രം വേറെ കളർ കൊടുക്കുമ്പോൾ അങ്ങനെ വരും. അപ്പോൾ ആ വർക്ക് എടുത്തറിയാം, നല്ല ഭംഗിയുള്ളൊരു വർക്ക്. ടോപ്പ് ചെയ്യുകയാണെങ്കിൽ ലൈനിങ് കമ്പൽസറി, ബോട്ടം ചെയ്യുകയാണെങ്കിൽ പിന്നെ അത്രയ്ക്കൊരു കനം കുറവുണ്ട്. അതിന് അത്ര ഒരുപാട് കട്ടിയുള്ള ഇതല്ല. 160 രൂപയാണ് 44 ഇഞ്ച് വീതി. ഭംഗിയുണ്ട്, ഫ്രോക്കൊക്കെ ചെയ്താൽ നല്ല ഭംഗിയുണ്ടാവും. ക്രിസ്മസ് ആയിട്ട് വൈറ്റ് ഫ്രോക്ക് ചെയ്യാൻ നല്ലതാണേ. വൈറ്റ് ഫ്രോക്ക്, വൈറ്റ് ടോപ്പ്, വൈറ്റ് ടോപ്പിനാണെങ്കിൽ നല്ലതാ. ബോർഡർ ഇനിയിപ്പോൾ ഇതല്ലെങ്കിൽ ഇതിങ്ങനെ ഇങ്ങനെ എടുക്കാം കേട്ടോ. ഇങ്ങനെ കട്ട് ചെയ്ത് ബോർഡർ കട്ട് ചെയ്തെടുത്തിട്ട് ഇങ്ങനെ ലെങ്ത് വൈസ് ഇങ്ങനെ ടോപ്പ്. അപ്പോൾ എത്രയാണോ നമ്മുടെ ലെങ്ത് അനുസരിച്ച് വേണ്ടത് 2.5 മീറ്റർ ഇങ്ങനെ എടുക്കേണ്ടി വരും. എന്നിട്ട് ബോർഡർ കട്ട് ചെയ്ത് താഴെ വെച്ചിട്ട് അങ്ങനെ വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാം. ഈ ഡിസൈനിൽ 160 രൂപ 44 ഇഞ്ച് വീതി. അങ്ങനെ അത് ഇപ്പോൾ ജയ്പൂർ കോട്ടൺ അങ്ങനെ ഓരോ ഐറ്റവും നമ്മൾ റെഗുലറായിട്ട് ഇങ്ങനെ മാറി മാറി ചെയ്യും വീഡിയോ. പിന്നെ അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ചിട്ട് ഒരേ ഏതെങ്കിലും ഐറ്റമൊക്കെ സോൾഡ് ഔട്ട് ആയാലും പിന്നീട് നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ചിരുന്നല്ലോ. അങ്ങനെ ഇനി നേവി ബ്ലൂ, നേവി ബ്ലൂവിലും ഓരോന്നിൻ്റെയും ഡിസൈൻസ് വ്യത്യാസമുണ്ട്. ഇതുണ്ടോ നല്ല താഴെ മൊത്തം ഹോൾസ് ഉള്ള ബോർഡൽ ഇതാ വന്നിരിക്കുന്നത്. ഇവിടെ ഒരു ചെക്ക് ഫുൾ വർക്ക് വരുന്നുണ്ട് കേട്ടോ, ത്രെഡ് വർക്ക്. അതിൻ്റെ അടിയിൽ നമുക്ക് ഈ ഹോൾസ് ഉള്ളതിനടിയിൽ വേറെ കളറ് നമ്മൾ ബോട്ടം കൊടുക്കുന്ന ഏത് കളറാണോ ആ കളർ ലൈനിങ് വെച്ചാൽ ഉണ്ടോ നല്ല ഭംഗിയില്ലേ. അപ്പം ഇതിൻ്റെ അടിയിൽ മെറൂണൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവും. ഞാൻ അടുത്ത് സെറ്റ് ചെയ്ത് വെച്ചില്ലായിരുന്നു അല്ലെങ്കിൽ കാണിച്ചു തന്നെ ഇങ്ങനെ ഹോൾസിൻ്റെ അവിടെ. അപ്പോൾ ടോപ്പിനോ ബോട്ടത്തിനോ ഏതിനു വേണമെങ്കിലും ഉപയോഗിക്കാം. ടോപ്പാണെങ്കിൽ ലൈനിങ് വെച്ചിട്ട് ഇത് നേവി ബ്ലൂ 160 രൂപ കോട്ടൺ ആണേ. ഇന്ന് നമ്മൾ റയോൺ കൊണ്ടുവന്നിരുന്നു, പ്രഷർ റയോൺ കൊണ്ടുവന്നിട്ടില്ല. കോട്ടണാണ് കുറച്ചുകൂടെ പൊതുവേ മൂവിങ് കൂടുതൽ ആൾക്കാർക്ക് ഉപയോഗിക്കാൻ സുഖവും. റയോൺ നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യപ്പെടുകയാണെങ്കിൽ കൊണ്ടുവരാം. അടുത്തത് ചിക്കു കളറ് ഇത്, അതിനും അങ്ങനെ ഇത് ചിക്കുവിൽ ഇനി ഫുള്ള് വെടുത്തി കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാം സെയിം വെടുത്താണ് വരുന്നത്. 160 രൂപ മീറ്റർ പ്രൈസ്, 44 ഇഞ്ച് വീതി. അങ്ങനെ അത് ഇനി റോയൽ ബ്ലൂ. റോയൽ ബ്ലൂവിലെ വർക്ക് പാറ്റേൺ കുറച്ച് വ്യത്യാസമുണ്ട്. ഇങ്ങനെയാണ് വരുന്നത്. ഇതുണ്ടോ താഴോട്ട് ഇങ്ങനെ ഹോൾസായിട്ട്. ഇതിലൊരു പീച്ച് ഷെയ്ഡ് മുമ്പ് കൊണ്ടുവന്നതിൽ ഞാൻ മോൾക്ക് മിഡി തയ്ച്ചിരുന്നു, നല്ല നൈസ്. അവൾ വൈറ്റ് ടോപ്പ് ഇട്ടിരുന്നത് വൈറ്റ്, അപ്പോൾ അതിന് ആ വൈറ്റ് ലൈനിങ് ആണ് അകത്ത് കൊടുത്തു. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു അത്. കുട്ടികൾക്ക് മിഡി തയ്ക്കാനും നല്ലതാണേ. പലാസോ പാരലൽ ദാ ഹോൾസ് ഓട്ടകൾ ഇവിടെ വരെ വരുന്നുണ്ടേ. ഇത് ഇങ്ങനെ തന്നെ എടുക്കുക നല്ലത്, ഇല്ലെങ്ങനെ എടുക്കുക. 2 മീറ്ററിൽ നമുക്ക് ബോട്ടം ചെയ്യാം. ടോപ്പൊക്കെ ചെയ്യാൻ 2.5 എടുക്കുക നല്ലത്, കാരണം ഈ ഇങ്ങനെ തന്നെ അല്ലേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് സ്ലീവിനൊക്കെ എടുക്കുമ്പോൾ കണക്കാക്കി ബോർഡറൊക്കെ കിട്ടണമെങ്കിൽ അങ്ങനെ എടുക്കാം. 160 രൂപ 44 ഇഞ്ച് വീതി. റോയൽ ബ്ലൂ ആണത്. അടുത്തത് പീക്കോക്ക് ബ്ലൂ. പീക്കോക്ക് ബ്ലൂവിലും അതേ പാറ്റേണിൽ വരുന്നു ഇങ്ങനെ. അപ്പോൾ ഇനി സെറ്റായിട്ടാണെങ്കിൽ പീക്കോക്ക് ബ്ലൂവും പീച്ചും ഇതുണ്ടോ, ടോപ്പും ബോട്ടവും അങ്ങനെയൊക്കെ ചെയ്താലും നല്ല ഭംഗി ഉണ്ടാവും. ബോട്ടമായിട്ടോ നമുക്ക് ഏത്, ഇപ്പോൾ ജയ്പൂർ കോട്ടണിൽ നമ്മൾ ടോപ്പിൻ്റെ മെറ്റീരിയലൊക്കെ ആദ്യം എടുത്തിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതിന് ഏതെങ്കിലും ബോട്ടം കിട്ടാത്തൊക്കെ ഉണ്ടെങ്കിൽ അതിന് ചേരുന്ന ഏത് കളറാണോ ആ കളറിലൊക്കെ എടുക്കുക. ഇനി അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കളറിൽ കാണുമ്പോൾ നല്ലൊരു കളേഴ്സൊക്കെ ആണെങ്കിൽ ഇത് എടുത്ത് വെച്ചാലും വലിയ നഷ്ടം വരില്ല, നമുക്ക് എപ്പോഴാണെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇങ്ങനെ ഹോൾസ് ഉള്ള ഭാഗം വെച്ചിട്ട് നമുക്ക് ഇവിടെ വരെ വേണമെങ്കിൽ കുറച്ച് ലൈനിങ് കിട്ടും. ഇങ്ങോട്ട് താഴോട്ട് ബോട്ടം ചെയ്യുകയാണെങ്കിൽ ഇവിടെ വരെയൊക്കെ ലൈനിങ് ഒന്ന് ജസ്റ്റ് ഒരു പീസ് വെച്ച് കൊടുത്താൽ മതി. കനം കുറഞ്ഞ കോട്ടൺ ലൈനിങ് അവൈലബിൾ ആണ്. കോട്ടൺ ലൈനിങ് ആണെങ്കിൽ 25 രൂപയാണ് മീറ്റർ പ്രൈസ് വരുന്നത്. ക്രേപ്പ് ലൈനിങ്ങിന് 40 രൂപയാണ് വരുന്നത്. അപ്പോൾ അത് പീക്കോക്ക് ബ്ലൂ. ഇനി അടുത്തത് പീച്ച്.
പീച്ചിലും ഫുൾ ത്രെഡ് വർക്കാണ് വരുന്നത്. ഇതിൽ താഴോട്ട് ഇതുപോലെ ഹോൾസും വരുന്നുണ്ട്. 160 രൂപ 44 ഇഞ്ച് വീതി. മഴ അങ്ങോട്ട് മാറിയപ്പോഴത്തേക്ക് നല്ല ചൂടായി. ഓരോ ദിവസം ഓരോ കാലാവസ്ഥ. ഇന്നലെ നല്ല മഴ, ഇന്നത്തെ നല്ല ചൂട്. ഇങ്ങനെ നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ അറിയാം, ബണ്ടിലൊക്കെ എടുത്ത് പൊക്കുമ്പോഴത്തേക്ക് നല്ല ഇതിങ്ങനെ പീച്ച് എല്ലാം 160 രൂപ. അടുത്തത് മെറൂണാണേ. മെറൂണാണ്, റെഡ്, റെഡിഷ് മെറൂൺ എന്ന് പറയില്ലേ അത്. അപ്പം പ്രത്യേകിച്ച് മെറൂൺ, ബ്ലാക്ക്, നേവി ബ്ലൂ കളേഴ്സൊക്കെ വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യണം കേട്ടോ. ഓർഡർ ചെയ്തിട്ട് കഴിഞ്ഞ പ്രാവശ്യം കുറേ പേര് പറഞ്ഞു പുതിയ കസ്റ്റമേഴ്സിനെ അറിയാഞ്ഞിട്ടാ തോന്നുന്നു. രാത്രി വീഡിയോ കഴിഞ്ഞ ഉടനെ തന്നെ ഓർഡർ ചെയ്തു, പക്ഷേ രാവിലെ ഒരു ഹായ് പറഞ്ഞു. ഹായ് പറഞ്ഞതോടുകൂടി രാത്രി നമുക്ക് ഒരുപാട് മെസ്സേജ് വരുന്നതല്ലേ, അവരുടെ മെസ്സേജ് പിന്നെയും മുകളിലോട്ട് കയറിപ്പോയി. രാവിലെ 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്കാണ്, കാരണം ഫസ്റ്റ് വീഡിയോ തുടങ്ങുന്ന ദിവസമാണെങ്കിലും അവർ ആദ്യത്തെ പോസ്റ്റിന് വിടാനുള്ള എൻ്റെ അഡ്രസ്സ് കൊടുക്കുന്നു. അങ്ങനത്തെ അത് കഴിഞ്ഞിട്ട് 10, 10:30 ഒക്കെ ആകുമ്പോഴത്തേക്കാണ് ഓർഡേഴ്സ് അറ്റൻഡ് ചെയ്ത് തുടങ്ങുള്ളൂ. അപ്പോഴത്തേക്കും നിങ്ങൾ ഒന്ന് റെസ്പോണ്ട് ചെയ്യേണ്ട, അവർ കോണ്ടാക്ട് ചെയ്തോളും, അപ്പോൾ ബാക്കി കാര്യങ്ങൾ പറഞ്ഞാൽ മതി. ഒരു പ്രാവശ്യം മാത്രം മെസ്സേജ് അയക്കാവുള്ളേ. കാരണം ആദ്യമുള്ള മെസ്സേജസ് അറ്റൻഡ് ചെയ്ത് വരാൻ എപ്പോഴും പറയാറുണ്ട്, എന്നാലും പുതിയ ആൾക്കാർക്ക് വേണ്ടി പറയുന്നതാണ്. അടുത്തത് ബ്ലാക്ക്. ഇതിന് നമ്മൾ റെഗുലറായിട്ട് റീസ്റ്റോക്ക് ചെയ്യും. ഞാനിങ്ങനെ ഓരോരോ ഇതിൽ തിരക്കിൽപ്പെട്ടതുകൊണ്ടാണ്, ഇനിയിപ്പോൾ അഥവാ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട. ഇതിലിങ്ങനെ ബ്ലാക്കാണ് എല്ലാം. 44 ഇഞ്ച് വീതി, 160 രൂപ മീറ്റർ പ്രൈസ്. അങ്ങനെ പിന്നെ പറഞ്ഞിരുന്നു വൈറ്റ് മെറ്റീരിയൽ റെഗുലറായിട്ട് കാണിക്കാൻ പറഞ്ഞിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം യെല്ലോ വണ്ടിയിൽ പെട്ടെന്ന് കഴിഞ്ഞു അല്ലേ. യെല്ലോ കിട്ടാത്തവർക്ക് എന്തായാലും വേറെ കളർ ചേഞ്ച് ഇവർ കാണിച്ചു തന്നിരുന്നു. നോക്കാം, ഓരോ കളർ റിപ്പീറ്റ് ചെയ്ത് കിട്ടുന്ന പോലെ കൊണ്ടുവരാം. അമ്മമാർക്ക് നൈറ്റിക്കും ഒക്കെ പറ്റിയ അതിൽ ഞാൻ ഫ്ലോറൽ പ്രിൻസ് റെഗുലറായിട്ട് കാണിക്കാൻ പറഞ്ഞിരുന്നു. ഇത് വൈറ്റിൽ പിങ്ക് ഫ്ലവേഴ്സ്, ഇത് നല്ല ഭംഗിയുള്ള കുഞ്ഞു പൂക്കൾ ഇങ്ങനെ വൈറ്റിൽ പിങ്ക് ഫ്ലവേഴ്സാണ് വരുന്നത്. 44 ഇഞ്ച് വീതിയാണ്. ടോപ്പ് ചെയ്യാം, ടോപ്പാണെങ്കിൽ മജന്ത കളർ ബോട്ടൊക്കെ ഇട്ട് ടോപ്പായിട്ടും ചെയ്യാം നമുക്ക്. 85 രൂപ മീറ്റർ പ്രൈസ്. അപ്പോൾ കോട്ടൺ മെറ്റീരിയലൊക്കെ എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് മാക്സിമം ഇഷ്ടാവുന്നൊക്കെ വാങ്ങിക്കോളൂ. ജനുവരി ആകുമ്പോഴത്തേക്ക് റേറ്റിലൊക്കെ കുറച്ച് മാറ്റം വരുന്നുണ്ട്, ജി എസ് ടി ഒക്കെ മാറ്റം വരുന്നുണ്ട്. നോർത്ത് ഇന്ത്യയിൽ പൊതുവേ എല്ലാ മെറ്റീരിയൽസിലും റേറ്റ് കൂടിയിട്ടുണ്ട്. അപ്പോൾ അത് 85 രൂപീസ്. ഇനി അടുത്തത് ലൈറ്റ് ഗ്രീൻ ഫ്ലവേഴ്സ്, ഇത് എല്ലാം 44 ഇഞ്ച് വീതിയാണ്. എക്സ്ക്യൂസ് മീ, 85 രൂപ മീറ്റർ പ്രൈസ്. അടുത്തത് വൈറ്റിൽ നല്ല ബ്ലാക്ക് ഡോട്ട്സ് കിട്ടിയിട്ടില്ല പറഞ്ഞവർക്ക് ഇതാ വീണ്ടും കൊണ്ടുവന്നിട്ടുണ്ട്. ഡോട്ട്സൊക്കെ നമ്മൾ റെഗുലറായിട്ട് കൊണ്ടുവരും, ഒരു പ്രാവശ്യം ചോദിച്ചിട്ട് നിങ്ങൾ കിട്ടിയില്ലെങ്കിലും. റെഡ്, ബ്ലാക്ക്, ഗ്രീൻ, പിന്നെ ബ്ലൂ, വയലറ്റ് എല്ലാം വന്നിരുന്നു. അപ്പോൾ അതിൽ ബ്ലാക്ക് ഡോട്ട്സ് ആണ്. കോട്ടൺ ആണ് കേട്ടോ, പ്യുവർ കോട്ടൺ. നൈറ്റിക്കും ടോപ്പിനൊക്കെ ഉപയോഗിക്കാവുന്ന മെറ്റീരിയൽ. ആദ്യം കാണുന്നവർക്ക് ചിലപ്പോൾ അറിയുണ്ടാവില്ല. ഇതിൽ നമ്മൾ ഡോട്ട്സ് നമ്മൾ ഓരോ മെറ്റീരിയലിലും, ഇപ്പോൾ ജെൻറ്റിൽമാനിൽ കൊണ്ടുവന്നിരുന്നു ആദ്യം, റിംഗിൾ റയോണിൽ വൈറ്റ് വന്നിട്ടില്ല നമുക്ക്. പിന്നെ ജോർജറ്റിൽ ഇപ്പോൾ ഒരു വെറൈറ്റി കാണിച്ചിരുന്നു. അപ്പോൾ പലതരം വെറൈറ്റിയിൽ ഡോട്ട്സും കൊണ്ടുവരാറുണ്ട്. ഇത് ടോപ്പിനും മൊക്കത്തിനും നല്ലത്. ഇത് 85 രൂപ മീറ്റർ പ്രൈസ്. അതങ്ങനെ കഴിഞ്ഞു. ഇനി സിൽക്കി സ്ലബ്. സിൽക്കി സ്ലബിൽ അന്ന് കിട്ടാത്തവർക്ക് എന്താ സിൽക്കി സ്ലബ് പറഞ്ഞാൽ, ചിലർ ഇതിന് കോട്ടൺ സിൽക്ക് എന്ന് പറയും. കോട്ടൺ സിൽക്ക് പറയുമ്പോൾ നമ്മൾ സാധാരണ ബ്ലൗസിനൊക്കെ വാങ്ങുന്ന ഒന്നും കൂടെ സ്മൂത്ത് ആയതായിരിക്കും. ഇത് ശരിക്കും നമുക്ക് ഒരു സിൽക്ക്, അതായത് പ്യുവർ സിൽക്കിൻ്റെ, റോസ് സിൽക്കിൻ്റെ ഒക്കെ ഒരു ഫീൽ കൊടുക്കും. ഇത് ഡ്യൂപ്ലിക്കേറ്റ് സംഭവമാണെന്ന് ആർക്കും മനസ്സിലാവില്ല കേട്ടോ. ഹാൻഡ് വർക്കൊക്കെ ചെയ്ത് ഇത് തയ്ച്ചു കഴിഞ്ഞാൽ നല്ല സംഭവം, സൂപ്പറായിരിക്കും. ഇപ്പോൾ നമുക്ക് കല്യാണങ്ങൾക്കൊക്കെ വരുമ്പോഴേ വില തുച്ഛ ചെറിയ വിലയിൽ കാര്യം നടത്താം. കാരണം ഇത് കണ്ടോ, ഇത് വാടാമല്ലി കളർ പറയില്ലേ, ആ കളറിൽ ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് കളറ്. അതിലൊക്കെ ഒരു ഡബിൾ ഷെയ്ഡ് വരുന്നുണ്ട് കേട്ടോ, ഒരു ബ്ലൂവും കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഈ ബ്ലൂ കളറിലൊക്കെ ഫ്ലവേഴ്സ് വെച്ചിട്ടും ബ്ലൂവും മെറൂണ് വൈറ്റ് ബീഡ് വർക്കൊക്കെ വെച്ച് ചെയ്താലും ഇനി സിമ്പിളായിട്ട് ബീഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. സ്ലബ് എന്ന് പറഞ്ഞ ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊക്കെ ഒരു സെൽഫ് വർക്ക് ഉണ്ടാവും. ഇപ്പോൾ കോട്ടൺ സ്ലബ് ആണെങ്കിലും റയോൺ സ്ലബ് ആണെങ്കിലും സിൽക്കി സ്ലബ് ആണെങ്കിലും ആ പ്ലെയിൻ ക്ലോത്ത് ആസച്ച് ആയിരിക്കില്ല. അതിൽ കണ്ടിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും അതിലൊരു സെൽഫ് ചെക്ക് പോലെ ഉണ്ടാവും, ചെക്സോ ലൈൻസോ ഒക്കെ പോലെ. അതാണ് ഇതിൻ്റെ സിൽക്കി സ്ലബ് പറയും.
ഇതിന് കോട്ടൺ ലൈനിങ് വെച്ചാൽ മതി. ഒരു സിൽക്കിൻ്റെ ഫീല് കൊടുക്കുന്ന പാർട്ടി വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന 44 ഇഞ്ച് വീതിയുള്ളതാണ്. ഇനി കുറച്ച് കലാവാസനകളൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇത് മുറിച്ച് സാരി ആക്കിയിട്ട് അതിൻ്റെ അറ്റത്ത് എന്തെങ്കിലും ഫ്ലോറൽ വർക്കോ അല്ലെങ്കിൽ നെറ്റ് കട്ട് ചെയ്തിട്ട് നെറ്റ് നമുക്ക് ഇതിന് മാച്ചിങ് നെറ്റ് ഇതിന് ഇപ്പോൾ എല്ലാത്തിനും അവൈലബിളായ നെറ്റ് ഇവിടെ ഉണ്ടാവില്ല. ചേർന്ന് നെറ്റ് മുറിച്ച് ഫോർ സൈഡ് ബോർഡർ പോലെ വെച്ചാൽ ലേസ് വെച്ചിട്ട് ഇതിനെ സാരി ആയിട്ട് മാറ്റാം. ഒരു തിക്കായൊരു മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ ഇതിന് 44 ഇഞ്ച് വീതിയാണ്, 110 രൂപ മീറ്റർ പ്രൈസ്. അതിൽ ബോട്ടിൽ ഗ്രീൻ, ഡാർക്ക് ഗ്രീൻ കളർ കഴിഞ്ഞ പ്രാവശ്യം കിട്ടാത്തവർക്ക് ഇതാ. ഞാൻ അന്ന് പറഞ്ഞിരുന്നു, അന്ന് വന്ന ഗ്രീന് വേറെ ആയിരുന്നു, ഞാൻ കിട്ടുമ്പോൾ കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു. ഇത് 44 ഇഞ്ച് വീതി, 110 രൂപ മീറ്റർ പ്രൈസ്. അത് പിന്നെ റെഡിമെയ്ഡായിട്ട് ബോട്ടം നമുക്ക് മാർക്കറ്റിൽ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ടോപ്പ് ചെയ്യാനൊക്കെ നല്ലത് കൂടുതലെന്ന്. ബോട്ടം ചെയ്യാൻ നമുക്ക് ഇപ്പോഴാ കോട്ടൺ മെറ്റീരിയൽ ഉണ്ട് 80-ത്തിൻ്റെ, അതായിരിക്കും കൂടുതൽ ഉപയോഗിക്കാൻ സുഖം. അടുത്തത് ബേജ് കളർ പോലെ നമ്മളെ ചിക്കു ഗോൾഡൻ കളറിലൊക്കെ വരുന്ന നല്ല ഭംഗിയുണ്ട്, ഇങ്ങനെ വരും. ഇതിൽ നല്ല മെറൂൺ വർക്കൊക്കെ ചെയ്ത് നല്ല ഭംഗിയുണ്ടാവും. 110 രൂപയാണ് മീറ്റർ പ്രൈസ്. പിന്നെ നമ്മൾ ഫസ്റ്റ് കാണിച്ചതിന് കളർ മാറണ്ട കേട്ടോ. ഇത് ശരിക്ക് വടമല്ലി കളർ, ഇതിൽ ആ ബ്ലൂ ഷെയ്ഡ് ഒന്നും കൂടെ നന്നായിട്ട് ഡബിൾ ഷെയ്ഡാണ് വരുന്നത്, കൂടുതലായിട്ട് ബ്ലൂവിൻ്റെ ഇതാണ് വരുന്നത്. ആ ഡാർക്ക് മജന്തയും ബ്ലൂവും കൂടെ കൂടി ഡബിൾ ഷെയ്ഡ് പോലെ തോന്നിക്കുന്ന, നമുക്ക് കളർ ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നു. ഡബിൾ ഷെയ്ഡ് പോലെ വരുന്നുണ്ട്. അറ്റത്ത് കണ്ട റെഡിൻ്റെയും റെഡിൽ റെഡ് ത്രെഡും ബ്ലൂ ത്രെഡും കൂടെ ഒക്കെ പോയിട്ട് വരുന്ന ഇതാണ്. അപ്പോൾ നമുക്ക് ഒരു സിമ്പിൾ കുർത്തി ചെയ്താൽ നല്ല ഭംഗി ഉണ്ടാവും. അതിൻ്റെ അതേ സംഭവം കൊണ്ട് തന്നെ ബോൾസ് സ്പോഞ്ച് ബട്ടണൊക്കെ വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രസമുണ്ടാവും. കോട്ടൺ ലൈനിങ് വെച്ചാൽ മതി കേട്ടോ. 44 ഇഞ്ച് വീതിയാണ്, 110 രൂപ. എല്ലാം ഇന്നത്തെ ഒക്കെ റയർ കളേഴ്സാണ് കേട്ടോ. കോമൺ കളേഴ്സ് ഉണ്ട് നമുക്ക്, നമ്മുടെ ഉള്ള സ്ഥിരം വരുന്ന റെഡിഷ് മെറൂൺ ഉണ്ട്. എന്നാലും ഈ കളേഴ്സ് ഇല്ലാത്തവർ വേഗം വാങ്ങി വെച്ചോളൂ. ഇത് പിന്നെ എപ്പോഴും റഫായിട്ട് മെഷീൻ വാഷ് ചെയ്യാതെ ഒന്ന് സേഫ് ആയിട്ട് വാഷ് ചെയ്യുക. ലിക്വിഡ് വാഷാണ് എപ്പോഴും ഡെലിക്കേറ്റായ ഫാബ്രിക്സിന് എപ്പോഴും നല്ലത്. ഇത് അങ്ങനെ 44 ഇഞ്ച് വീതി, 110 രൂപ മീറ്റർ പ്രൈസ്. അടുത്തത് നമ്മുടെ റെഡിഷ് മെറൂൺ. ഇത് മുമ്പത്തെ കുറേ മുമ്പിലെ ഒരു വീഡിയോയിൽ ഞാൻ ഗോൾഡൻ ബീഡ് വർക്ക് ചെയ്തിട്ട് കൊടുത്തിട്ടിരുന്നു, അത് ഈ കളറിലായിരുന്നു. ഇതിൽ ഏതിന് നമുക്ക് ഇപ്പോൾ ഈ ഇതിൽ ചിക്കു കളറിന് മാത്രം നമുക്ക് ഡാർക്ക് കളേഴ്സ് ബീഡ് വർക്ക് ചെയ്താൽ ഫ്ലോറൽ വർക്ക്, ജസ്റ്റ് ഫ്രഞ്ച് നോട്ടാണെങ്കിൽ ഞാൻ ഹാൻഡ് വർക്ക് കഴിഞ്ഞ പ്രാവശ്യം ജോർജറ്റിൻ്റെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഹാൻഡ് വർക്ക് അവൈലബിൾ ആണ്, അതിനനുസരിച്ച് റേറ്റിൻ്റെ കാര്യങ്ങൾ പറയും. ഹാൻഡ് വർക്ക് ആകുമ്പോൾ റേറ്റ് ഉണ്ടാവും. ഇതിങ്ങനെ സ്റ്റിച്ചിങ് ഇതിലല്ലെങ്കിൽ നമുക്ക് നിങ്ങൾക്ക് സ്വന്തം ആണെങ്കിലും കൂടിയും ചെറിയ ചെറിയ മുത്തുകളോ ഒക്കെ തുന്നി പിടിപ്പിച്ചാൽ നല്ല ഭംഗിയുണ്ടാവും. അതിൽ ഗോൾഡൻ ബീഡ്സ് വെച്ചാൽ അത് ഇനഫ്. 110 രൂപ, 44 ഇഞ്ച് വീതി. അടുത്തത് നേവി ബ്ലൂ അല്ലേ, അത് നേവി ബ്ലൂ ആണ് കേട്ടോ. ഡാർക്ക് നേവി ബ്ലൂ ആണേ, നല്ല ഡാർക്കാണ്, ബ്ലാക്ക് അല്ല, ബ്ലാക്ക് പോലെ തോന്നിക്കുന്ന നേവി ബ്ലൂ ആണേ. അപ്പോൾ ഏത് ഏതൊരു ഡ്രസ് കോഡിനോ കാര്യങ്ങൾക്കോ നിങ്ങൾക്ക് ഏതാണോ കളർ ഇഷ്ടം ആ കളർ നിങ്ങൾക്ക് നോക്കിയിട്ട് ചൂസ് ചെയ്താൽ മതി. 44 ഇഞ്ച് വീതി, 110 രൂപ മീറ്റർ പ്രൈസ്. സിൽക്കി സ്ലബ് മെറ്റീരിയലാണേ. അടുത്തത് ഒരു ഡാർക്ക് ബ്രൗണിൻ്റെയും മജന്തയുടെയും കൂടെ കൂടി ഒരു കോമ്പിനേഷനിൽ വരുന്ന, ശരിക്കും പറഞ്ഞാൽ ഒരു പ്യുവർ സിൽക്കിൻ്റെ അതേ ഒരു ഫീലാട്ടോ ഈ മെറ്റീരിയലിന് വരിക. നമ്മൾ ഹാൻഡ് വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തീരെ അറിയില്ല അതെന്ത് സംഭവമാണെന്നുള്ളത്. ഇങ്ങനെ ബ്ലൗസ് തയ്ക്കാനും നല്ലതാണ്, ലൈനിങ് വയ്ക്കുക, കോട്ടൺ ലൈനിങ്. 110 രൂപ. ഇനി കോപ്പർ കളർ ചോദിച്ചവർക്ക് ഇതാ സംഭവം എത്തിയിട്ടുണ്ട്, കോപ്പർ കളർ. അപ്പോൾ ഇതൊക്കെ എപ്പോഴും നമുക്ക് കോമൺ ആയിട്ട് കിട്ടുന്ന കളേഴ്സല്ല. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ഏതാണോ അത് ചോദിച്ചോളൂ. ഇത് 44 ഇഞ്ച് വീതി, 110 രൂപ മീറ്റർ പ്രൈസ്. അടുത്തത് ഓറഞ്ച്. ഓറഞ്ചിൽ ഇതിലെല്ലാം ആ ഒരു സെൽഫ് ഒരു ചെക്ക് ഒരു ലൈൻസ് പോലെ വരും. ഇങ്ങനെ ഓറഞ്ച് 110 രൂപയാണ്, 44 ഇഞ്ച് വീതി. ഇതങ്ങനെ വീതി നമുക്ക് ചുറ്റിയതിൽ നമുക്കറിയാൻ പറ്റും.
വീതി ഇങ്ങനെ ഇതത്ര വീതി വരിക, 44 ഇഞ്ച് വീതിയാണ് വരിക. സ്കേർട്ട് തുന്നാനൊക്കെ നല്ലതാണ്, ഇങ്ങനെ നല്ല ഇലാസ്റ്റിക്, ജസ്റ്റ് ഇലാസ്റ്റിക് ഇട്ട് ചെറിയ പ്ലേറ്റ്സ് ഇട്ടിട്ട് മിഡി പോലെ ലോങ് സ്കേർട്ട് പോലെ ചതിച്ചിട്ട് ഏറ്റവും ചുറ്റ് അടിയിൽ മാത്രം ലേസ് ചേരുന്ന ലേസ് വെച്ച് കൊടുത്താലും നല്ല ഭംഗിയുണ്ടാവും. ഇനി അല്ലെങ്കിൽ പ്രിൻറ്റഡിന് മാച്ച് ചെയ്യുന്ന പ്രിൻറ്റഡ് മെറ്റീരിയൽ കൊണ്ട് ജസ്റ്റ് ഒരു ബോർഡർ പോലെ കൊടുക്കാം. ഇനി മസ്റ്റാർഡല്ലോ, ഇത് മസ്റ്റാർഡല്ലോ ആണെങ്കിലും അതിലും ഒരു ഗ്രീനിൻ്റെ ഒരു ത്രെഡ് കൂടെ പോകുന്നുണ്ട്, ഡബിൾ ഷെയ്ഡ് പോലെ പോകുന്നുണ്ട്. ഇത് 44 ഇഞ്ച് വീതി, 110 രൂപ മീറ്റർ പ്രൈസ്. അങ്ങനെ അടുത്തത് ബ്ലൂ, ലൈറ്റ് ബ്ലൂ. ലൈറ്റ് ബ്ലൂവിലും സിൽക്കി സ്ലബ് മെറ്റീരിയലാണ്. ഇപ്പം നമ്മൾ പല പല വെറൈറ്റി മെറ്റീരിയൽസ് ആയിട്ടാണ് നമ്മൾ കണ്ടത്. പോളി ജോർജറ്റ് ഉണ്ടായിരുന്നു, ചിക്കൻകാരി വർക്ക് ഉണ്ടായിരുന്നു, ചിക്കൻകാരി കോട്ടണിൽ സിൽക്കി സ്ലബ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ആദ്യമായിട്ട് ആടുന്നവരാണെങ്കിൽ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽ ഇതാണ് നിങ്ങളുടെ ഇഷ്ടമെങ്കിൽ ആ ഫുൾ സ്ക്രീനിൽ വീഡിയോ കാണാനിരിക്കും നല്ലത്. ഒന്നുകൂടെ സ്ക്രീൻഷോട്ട് എടുക്കുന്നത് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ആ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ 3 നമ്പർ കൊടുത്തിട്ടുണ്ടാവും. ഏതെങ്കിലും ആളുടെ അറ്റൻഡ് ചെയ്യുന്ന ആൾ ലീവ് ഉണ്ടെങ്കിൽ ആ നമ്പർ സ്കിപ്പ് ചെയ്തിട്ടുണ്ടാവും ഞങ്ങൾ. അപ്പോൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് മാത്രം ഈ സ്ക്രീൻഷോട്ട് അയയ്ക്കുക. ഏതൊക്കെ മെറ്റീരിയലാണോ നിങ്ങൾക്ക് വേണ്ടതെന്ന് അയയ്ക്കുക, ഒപ്പം എത്ര മീറ്ററാണ് വേണ്ടതെന്നും കൂടെ പറയുക, നിങ്ങളുടെ പേര് സ്ഥലവും പറയുക. അത്രയും പറഞ്ഞിട്ടാൽ മതി, അവർ 2 ഡേയ്സ് ടൈം എടുക്കും, അറ്റൻഡ് ചെയ്ത് വന്നോളും. അതിന് മുമ്പ് നിങ്ങൾ ഡീറ്റെയിൽസൊക്കെ ചോദിക്കും, അതിനനുസരിച്ച് പിന്നെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് പറഞ്ഞുതരും. ഗൂഗിൾ പേ അല്ലെങ്കിൽ അക്കൗണ്ട് ഡീറ്റെയിൽസിൽ അക്കൗണ്ട് ട്രാൻസ്ഫർ ആയിട്ടാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. പേയ്മെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ മറക്കാതെ ആ റെസിപ്റ്റ് ഈ ഓർഡർ എടുക്കുന്ന ഈ നമ്പറിലേക്ക് തന്നെയാണ് അയക്കേണ്ടത്. നിങ്ങളോട് പേയ്മെൻറ്റ് ചെയ്യാൻ പറയുന്ന നമ്പറിലേക്ക് അല്ല കേട്ടോ അയക്കേണ്ടത്, നിങ്ങൾ ഈ ഓർഡർ എടുക്കുന്ന നമ്പറിലേക്ക് അയച്ചാൽ മതി. അപ്പോൾ എല്ലാ വർക്കിംഗ് ഡേയ്സിലും മൺഡേ ടു സാറ്റർഡേ 10 to 5:30 ആണ് അവർ ഓർഡേഴ്സ് എടുക്കുക. അപ്പോൾ ഈവനിങ് ഒന്ന് മെസ്സേജ് അയച്ചിട്ടാൽ അവർ മോർണിംഗേ നോക്കുന്നുണ്ടാവുള്ളൂ കേട്ടോ വർക്കിംഗ് അവേഴ്സിൽ. പിന്നെ അപ്പോൾ അവർ നോക്കിയിട്ട് ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തരും, പിന്നെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് പറഞ്ഞുതരും, റിസിപ്റ്റ് അയക്കേണ്ട ഓരോ കാര്യങ്ങൾ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. പിന്നെ റെഗുലർ ഇതല്ലാതെ ജനറലായിട്ട് വേറെ ഏതെങ്കിലും മെറ്റീരിയൽ വീഡിയോ കാണിക്കാത്തത് നിങ്ങൾ ചോദിക്കുന്നെങ്കിൽ ഒരു നെക്സ്റ്റ് ഡേയിലോ വീഡിയോയുടെ തിരക്ക് കഴിഞ്ഞിട്ടാണ് അവർ കാണിച്ചു തരിക. ഫ്രോക്കിനുള്ള നെറ്റ്, സെൽഫ് വർക്കൊന്നുമില്ലാത്ത സിമ്പിൾ നെറ്റുകളും കുറച്ചൊക്കെ അവൈലബിൾ ആണ്, ഒരുപാട് ബൾക്ക് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വീഡിയോ കാണിക്കാത്തത്. അപ്പോൾ ജസ്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കാണിച്ചു തരും. ക്രേപ്പ് ലൈനിങ് അവൈലബിൾ ആണ്. പിന്നെ നിങ്ങൾക്ക് നോർമലി ഞങ്ങൾ ഇവിടുന്ന് അയക്കുന്നത് പോസ്റ്റ്, രജിസ്റ്റേർഡ് പോസ്റ്റ് അല്ലെങ്കിൽ DTDC വഴിയാണ്. പെട്ടെന്ന് കിട്ടാൻ നല്ല DTDC ആണ്, പക്ഷേ ഹോം ഡെലിവറി ഉണ്ടായിക്കോണമെന്നില്ല. അതൊക്കെയാണ് വിശേഷങ്ങൾ. പിന്നെ എല്ലാവർക്കും സുഖമാണെന്നൊക്കെ വിചാരിക്കുന്നു. ഇങ്ങനെ ഓരോ അസുഖങ്ങളും മഴയും ദുരിതം ഓരോ കാലം അല്ലാത്തൊരു കാലഘട്ടം അല്ലേ നമ്മളങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഓരോന്നിനെയും ഇതായിട്ട്. പിന്നെ ഹോൾസെയിലില്ല, എന്നാലും ബൾക്കായിട്ട് ഒരു ഒന്നിൽ തന്നെ ഒരു 10 മീറ്ററൊക്കെ എടുക്കുന്നവർ, ഒരു ഒരുപാട് എടുക്കുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യും, അപ്പോൾ അതിനനുസരിച്ച് പറഞ്ഞുതരാം, മെറ്റീരിയൽസ് അറേഞ്ച് ചെയ്ത് തരാം. ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല, ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും. ഷിപ്പിംഗ് ചാർജ് ഡീറ്റെയിൽസ് എല്ലാവരും അത് അവർ പറഞ്ഞുതരും. ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. പിന്നെന്താ, ട്രാക്കിംഗ് ഡീറ്റെയിൽസ് നോർമലി പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിലാവുമ്പോൾ നിങ്ങൾക്ക് SMS വഴി നിങ്ങൾക്ക് കിട്ടും. ഇവിടുന്ന് പോസ്റ്റ് പോയി കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് SMS വഴി വരുന്നുണ്ടാവും ട്രാക്കിംഗ് ഡീറ്റെയിൽസ്. പിന്നെ അതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും റെഗുലറായിട്ട് വീഡിയോസ് കാണുക. മറ്റിപ്പോൾ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ വീക്കിലി 3 വീഡിയോസ് ഉണ്ടാവും, അല്ലെങ്കിൽ 2 രണ്ടോ 3 വീഡിയോസ് വെച്ച്. അപ്പോൾ നമുക്ക് പനിയൊക്കെ വന്നുകൊണ്ട് കുറച്ച് ഗ്യാപ്പ് വന്നിരുന്നു, എന്ന് എല്ലാവർക്കും ഒന്ന് ശരിയായി വരുന്നു. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ നിർത്തട്ടെ. ബൈ.